മറുപുറത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ എം പിയുമായ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. മറുപുറത്തിലേക്ക്. ഓ, സന്തോഷം. ഒരു വർഷം പിന്നിടുമ്പോൾ പിണറായി വിജയൻ സർക്കാരിന് നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ കൂടുതലുള്ളത്? തീർച്ചയായും നേട്ടങ്ങളാണ്. ഒരു ഗവൺമെൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ജനങ്ങളിൽ എത്രത്തോളം സഹായകമായി വരുന്നു നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കിയാൽ ഈ ഗവൺമെൻറ് ഒരു വലിയ നേട്ടമുണ്ടാക്കിയ ഗവൺമെൻറ്. ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് പോകണ്ട, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ഭാഗത്താണ് ഈ ഗവൺമെൻറ്. ഞങ്ങൾ ജനപക്ഷത്തിൻ്റെ പ്രസ്ഥാനമാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തെന്നുള്ളതാണ്. ഞങ്ങളൊരു പ്രകടനപത്രിക ഉണ്ടാക്കിയിരുന്നു. ആ പ്രകടനപത്രിക ചരിത്രത്തെ ഏറ്റവും നല്ല പ്രകടനപത്രികയാണ്. അതിൽ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ പാവങ്ങളുടെ കാര്യം നോക്കുമെന്ന്. നോക്കുമെന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കുക എന്നുള്ളതല്ല, പാവങ്ങളുടെ കാര്യം എന്താ? അവന് തുച്ഛമായ പെൻഷനുണ്ട്, 600-700 പെൻഷൻ. അത് 1000 വർദ്ധിപ്പിക്കും, നമ്പർ വൺ. വർദ്ധിപ്പിക്കുക മാത്രമല്ല, കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ 2 മാസം ഇത് മുഴുവൻ കൊടുത്ത്. പിന്നെ കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാവപ്പെട്ട അംഗൻവാടി ആശാ വർക്കേഴ്സ് ജീവനക്കാർ മാസത്തിൽ 1500 1500 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല എത്ര കാശായി. 50 രൂപ ദിവസം, 50 രൂപ കൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക? ഞങ്ങൾ പറഞ്ഞ് വർദ്ധിപ്പിക്കും. ഇപ്പോൾ 7500 10000. ഇത് ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വിദ്യാഭ്യാസമാണ്. കേരളത്തിൽ നമ്മൾ എത്ര വിദ്യാഭ്യാസമില്ലാത്ത കുടുംബവും മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കണം. ആ ചെയ്യിക്കാൻ ഇവിടുന്ന് കാശ് കാശില്ലല്ലോ. വിദ്യാഭ്യാസം ഇപ്പം വില കൂടിയ കാര്യമല്ലേ. അതിനുവേണ്ടി ലോൺ എടുത്തിട്ടുണ്ട്. ലോണെടുത്ത് കടക്കണിയിൽപ്പെട്ട ആളുകളുണ്ട്. ആളുകളുടെ എത്രയാണെന്നറിയോ? അവർ 10000 900 കോടി രൂപയാണ് അതിൻ്റെ കുടിശ്ശിക എഴുതിത്തല്ലേ ഗവൺമെൻറ്. അതൊരു വലിയ നേട്ടമാണ് കാര്യം. നിങ്ങൾ കുറേ വിവാദം കൊണ്ട് പല കാര്യങ്ങളും അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പല പ്രദേശങ്ങളും കൊണ്ട് ഒരു തരിശുഭൂമിയാക്കി ഇട്ടതാണ്. ആ തരിശുഭൂമി വിളവ് കൊയ്യാൻ തുടങ്ങി, വിളവെടുപ്പ് നടന്നു. ഇത് തർക്കമുള്ള സ്ഥലങ്ങളായിരുന്നു. ഇപ്പം ഗവൺമെൻറ് എടുത്ത് വിളവെടുപ്പ് തുടങ്ങി. വേറൊരു കാര്യം പ്രധാനമായും പറയാനുള്ളത്, ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ. നമ്മളിപ്പോൾ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ, ഈ പഠിച്ച ചെറുപ്പക്കാർ എത്ര ഇൻ്റർവ്യൂവാണ്, എത്ര ടെസ്റ്റാണ് എഴുതുന്നത്, അവസാനം റാങ്ക് ലിസ്റ്റ് വന്നു. എടുത്തോ? ഇല്ല. എന്താ എടുക്കാത്തത്? എടുക്കില്ല. നിയമന നിരോധനമുണ്ടോ? ഇല്ല. എന്നാൽ പലതരം നിരോധനമില്ലേ? അതെ. എത്ര ലിസ്റ്റുകളായിപ്പോൾ നമ്മളെ മുമ്പിൽ വന്നത്? നമ്മൾ 38,500 ആളുകൾക്ക് ഇപ്പം ജോലി കൊടുത്തു കഴിഞ്ഞു ഈ ഒരു വർഷം കൊണ്ട്. ഇതാണ് നമ്മുടെ ഗവൺമെൻറ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. ഈ ഗവൺമെൻറ് ലക്ഷ്യമുണ്ട്, ജനങ്ങളെ സേവിക്കുകയും കേരളത്തിന് നേരെ വരുന്ന കേന്ദ്രത്തിന് ആക്രമണം ചെറുക്കുകയും ചെയ്യുക. ഈ രണ്ട് കടമകൾ നിർവഹിക്കുക. ആ രണ്ട് കടമകൾ നിർവഹിച്ചുകൊണ്ട് ഒരു വർഷം കൂടെ പോവുക. നമുക്ക് എന്താ ഖജാനയിൽ വലിയ കാശുണ്ടായിരുന്നില്ലല്ലോ, പക്ഷേ ഒരു മുടക്കൂല ചെയ്തല്ലോ, കടമാകി ചെയ്യാം. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നേട്ടമോ കോട്ടമോ എന്ന താങ്കളുടെ ചോദ്യത്തിന് നേട്ടമാണെന്ന് അഭിമാനപൂർവ്വം മനസ്സിൽ തട്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. പിന്നെ കോട്ടമില്ലേ, ഒരു ഗവൺമെൻറ് പുറത്തു ഒരു കോട്ടം കാണും. നമ്മൾ സാധാരണ സൈക്കിളിൽ പോകുന്ന ആൾ വീടുമല്ലോ, ഉറപ്പല്ലേ? സൈക്കിളിൽ പോകാത്ത ഒരാൾ എന്താ വീണെന്ന് ചോദിച്ചാലോ? അത് ചോദിക്കുന്ന അർത്ഥമില്ല. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും പല ഘട്ടങ്ങളിലും ഈ സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ സി പി ഐ പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്. എൽ ഡി എഫ് യോഗത്തിൽ പറയേണ്ട പല നിലപാടുകളും പരസ്യമായി പറഞ്ഞ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ട്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, തെറ്റ് വന്നാൽ തിരുത്തണം. തെറ്റ് തിരുത്തങ്ങൾ ചൂണ്ടിക്കാണിക്കണം ആരെങ്കിലും തെറ്റ്. ചിലപ്പോൾ എനിക്കറിയാലോ തെറ്റാണെന്ന് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലല്ലോ, താങ്കൾ ചൂണ്ടിക്കാണിച്ചാലോ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവും. അങ്ങനെ ഈ ഗവൺമെൻറ് വിമർശനം, സ്വയം വിമർശനം, അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ജാതകത്തിൽ എഴുതിയ കാര്യമാണ് വിമർശനവും സ്വയം വിമർശനവും. വിമർശനം ഒരു ഗവൺമെൻറ്റിനെ മോശമാക്കലല്ല, തെറ്റ് തിരുത്താരാ. എന്തിനാണ് തെറ്റ് തിരുത്തുന്നത്? ഈ ഗവൺമെൻറ് ഇന്ത്യക്ക് ഒരു മാതൃകയാവണം. ഇന്ത്യയിൽ ലെഫ്റ്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഒരു ബദൽ നയം നടപ്പിലാക്കാൻ കഴിയുമെന്ന് തീരുമാനിച്ചാൽ നമ്മൾ വന്നത്. അപ്പോൾ പേശകുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. ആ പേശക ചൂണ്ടിക്കാണിച്ചതാണ്, അത് കുറച്ചപ്പുറം ഇപ്പോഴും വിവാദമായെന്ന് മാത്രമേ ഉള്ളൂ. ചൂണ്ടിക്കാണിച്ചത് തിരുത്താനാണ്, തിരുത്തൽ നടപടി അതിൻ്റെ അടിസ്ഥാനത്ത് നടക്കുന്നുണ്ടെന്നുള്ളൊരു സത്യം മാത്രമാണ്. തെറ്റുള്ളപ്പം ചൂണ്ടിക്കാണിക്കും, ചിലപ്പോൾ പരസ്യമായിട്ടായിരിക്കും, ചിലപ്പം കമ്മിറ്റിക്കകത്തായിരിക്കും. കമ്മിറ്റിക്കകത്ത് മാത്രം പറഞ്ഞുകൊണ്ട് തീരുന്നില്ല, പുറത്തും പറയേണ്ടി വരും. എന്നല്ലാതെ അത് ഗവൺമെൻറ്റിനെ തകർക്കാനല്ല,
ഗവൺമെൻറ്റിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ. നിങ്ങൾ വിമർശനം രണ്ട് തരത്തിലുണ്ട്. പ്രതിപക്ഷങ്ങൾ വിമർശിക്കുന്നത് എന്തിനാണ്? ഗവൺമെൻറ് ശരിപ്പെടുത്താനാ. ഈ വിമർശനം എന്തിനാണ്? നന്നാക്കാനാണ്. അപ്പോൾ നന്നാക്കാനുള്ള വിമർശനത്തിൻ്റെ ഭാഗമാണ് താങ്കൾ പറഞ്ഞ കാര്യം. അതുകൊണ്ട് ആ വിമർശനം കൊണ്ട് ഈ ഗവൺമെൻറ്റിന് പോറലിരിക്കുമെന്നല്ല, ഗവൺമെൻറ്റിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. മൂന്നാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് CPI, കാരണം റവന്യൂ വകുപ്പ് CPI ആണ് ഭരിക്കുന്നത്. ഒരുപാട് ആരോപണങ്ങൾ ആ സമയത്തുണ്ടായി. അവിടെ ഒരു സബ് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കുരിശ് പൊളിച്ച് നീക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് CPI നിലപാട് കയ്യേറ്റങ്ങൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരായിട്ട്? കയ്യേറ്റങ്ങൾക്ക് എതിരാണ് ഞങ്ങൾ. യാതൊരു തര കയ്യേറ്റവും ഞങ്ങൾക്ക് അനുവദിക്കാൻ പാടില്ല. CPM ഓഫീസാണെങ്കിൽ പോലും, അല്ല, ഏത് ഓഫീസായാലും തിരക്കല്ല, ഏത് പാർട്ടി ഓഫീസാലും ഏത് ഓഫീസാലും കയ്യേറ്റം അരുത്. കയ്യേറാൻ പറ്റില്ല. കാരണം കയ്യേറ്റത്തിന് പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നാട്ടിൽ ഒരു തുണ്ട് ഭൂമി സ്വപ്നം കാണാത്ത ആളുകൾ ഈ നാട്ടിലുണ്ട്, 10,000-ക്കണക്കിന്. അവർക്ക് ഭൂമിയില്ല. അന്ന കയ്യോക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതി പറ്റില്ല. അവിടെ കയ്യേറ്റം ആരായാലും കയ്യേറ്റക്കാരെ ഒഴിവാക്കണം. ഒഴിവാക്കാൻ എല്ലാ നടപടിയും സ്വീകരിക്കണം. അത് നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിലാണ് ഈ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നയം അതാണ്. കാരണം കേരളത്തിലെ മനുഷ്യർ 100,000-ലധികം ആളുകൾ ഒരു കുടിലില്ലാത്ത ആളുകളാണ്. ഒരു തുണ്ട് ഭൂമിയില്ല, കുടിലുമില്ല. ഈ കേരളം നമ്മൾ ചെറിയ സംസ്ഥാനമാണ്. അവർക്ക് നമ്മൾ പഞ്ചായത്ത് തോറും ഫ്ലാറ്റ് ആലോചിക്കുന്നത്, ഒരു ഭൂമിയുണ്ട് പക്ഷേ വീടില്ല. അവർക്ക് 3,50,000 രൂപ ചിലവുള്ള വീടിൻ്റെ കാര്യം ആലോചിക്കുക. നമ്മളത് ഘട്ടം ഘട്ടമായി ഇപ്പോൾ നടപ്പിലാക്കും. 5 വർഷം കൊണ്ട്, 5 വർഷത്തെ പദ്ധതിയാണ് പറഞ്ഞത്. ചില ആൾ പകുതി വീടെടുത്തിട്ട് നിന്ന് പോയിട്ടുണ്ട് പണമില്ലാത്തതുകൊണ്ട്, അവരെ പൂർത്തിയായി കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭൂമി. പാവപ്പെട്ടവന് എഴുതുകൊണ്ട് ഭൂമിയില്ലാത്തവന് ഭൂമി, അതിനുവേണ്ടി ഭൂമി വേണം. ഈ കയ്യേറിയിരിക്കുന്ന ആളുകളിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് അവർക്ക് കൊടുക്കണമെന്നുള്ള നയമാണ് ഈ ഗവൺമെൻറ് നയം. അത് നടപ്പിലാക്കും. നടപ്പിലാക്കുന്നുള്ള കാര്യത്തിൽ അതിൽ വലിയ തർക്കമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസ് ഒരു രഹസ്യമായി CPI UDFലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വിമർശിക്കുന്നു, നിങ്ങൾക്ക് അവിടെ തുടരാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ കൂടെ പോരൂ എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആലോചന CPIക്കുണ്ട്. കോൺഗ്രസിലെ സുഹൃത്തുക്കൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് വലിയ പിടി കിട്ടാതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കുന്നത് വിട്ടുവരാനാണെന്നുള്ള ധാരണയാണ്. വിട്ടുവരാനില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവർക്ക് ഒരപക്വമായ ചിന്താഗതിയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ ലെഫ്റ്റ് ബ്ലോക്കാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നുള്ള നയത്തിൽ നിന്ന് വ്യതിയാനമാണ് ലെഫ്റ്റ്. ലെഫ്റ്റിൻ്റെ പ്രധാനപ്പെട്ട മർമ്മം എന്താ? പാവപ്പെട്ടവനെയും പട്ടിണിക്കാരനെയും കഷ്ടപ്പെടുന്നവനും സഹായിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ വേട്ടക്കാരൻ്റെ പക്ഷമല്ല, ഇരകളുടെ പക്ഷമാണ്. ഈ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം അവർ വിസ്മരിക്കുക. അവർ നമ്മൾ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ, ഇപ്പോൾ ഗവൺമെൻറ്, ഇപ്പോൾ 1 UPA ഗവൺമെൻറ് നമ്മളെ സഹായിച്ചല്ലോ കോൺഗ്രസ്സിന്. അന്ന് CPIയും എല്ലാ പാർട്ടിയും കൂടി 63 വരുന്നതാണ് നമ്മൾ. ഞാനന്ന് പാർലമെൻറ് മെമ്പറായിരുന്നത്. അന്ന് സഹായിച്ചെന്തിനാ? സഹായിച്ചത് നമ്മുടെ നാട്ടിൽ ആഗോളവൽക്കരണ നയങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ സഹായത്തിന് സഹായം വന്നാൽ അവർക്ക് ഒറ്റക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല, നമ്മൾ കൂടി വേണ്ടി വരും. അതിൻ്റെ ഭാഗമല്ലേ നമ്മളിവിടെ വിവരാവകാശ നിയമം കൊണ്ടുവന്നല്ലോ. വിവരാവകാശ നിയമം നമ്മൾ ആ കാലത്ത് പാസ്സാക്കിയതാണ്. മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു. ഇവിടെ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആഗോളവൽക്കരണ നയങ്ങൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കാതെ തടഞ്ഞു നിർത്താൻ ഒരു സമീപനം കഴിഞ്ഞു അന്ന്. അത് ചില സന്ദർഭങ്ങളില്ല, ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി. അല്ലാതെ കോൺഗ്രസ് നമ്മളുമായിട്ട് ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരെ നിങ്ങളിങ്ങോട്ട് വാ, ആ നിങ്ങളെ നമ്മൾ സ്വീകരിക്കാം, ഇവിടെ മുഴുവൻ നിങ്ങൾ വന്നോളൂ എന്നൊക്കെ പറയുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ അപക്വമായ ചിന്താഗതിയാണ്. KM Mani അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇപ്പോൾ UDFൽ നിന്ന് വിട്ട് ഒരു പ്രത്യേക ബ്ലോക്കായിട്ടാണ് നിയമസഭയിലിരിക്കുന്നത്. അവർ UDFലേക്കാണോ LDFലേക്കാണോ എന്ന് ആർക്കും അറിയില്ല. പക്ഷേ പലരും പറയുന്നു അവർ LDFലേക്ക് വരും. CPMന്റെ നേതാക്കൾ പോലും അതിനെ പൂർണ്ണമായിട്ട് തള്ളിയിട്ടില്ല. പക്ഷേ CPIക്ക് മാണി LDFലേക്ക് വരുന്നതിൽ അതൃപ്തിയുണ്ട്. എന്താകും നാളെ മാണിയെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ LDFൽ എടുക്കാൻ CPM തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടികൾ LDFലുള്ള ബാക്കിയുള്ള പാർട്ടികൾ തീരുമാനിച്ചാൽ എന്തായിരിക്കും CPIയുടെ നിലപാട്? 6 പാർട്ടികളെ LDFിൽ ഇപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മുന്നണിക്കകത്തുള്ള പാർട്ടികൾ, 10 പാർട്ടികൾ പുറത്തുണ്ട്. LDFിന് പൊതുധാരണ ഭൂരിപക്ഷ പ്രകാരം തീരുമാനിക്കാനല്ല. ഈ മാണിയുടെ കാര്യത്തിൽ താങ്കൾ ഓർമ്മയുണ്ടാവും, ഞാൻ കേരളത്തിലെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കോട്ടയത്ത് വെച്ച് ഞാൻ പ്രഖ്യാപിച്ചതാണ് ഈ കേരളത്തിലെ സാമ്പത്തിക കുഴപ്പത്തിന് ഉത്തരവാദി 1 KM Maniയാണ്. എന്താ പറയാൻ കാരണം? കേരളത്തിലെ സാമ്പത്തിക രംഗം വളരെ തകർച്ചയിലായിരുന്നു അന്ന്. അന്ന് കടബാധ്യയിൽ നിന്ന് കടബാധ്യയിലേക്ക് പോവുക. ഈ കടബാധ്യയിൽ പോകുന്നതിൻ്റെ കാര്യം എന്താ? നമ്മൾ ന്യായമായും പിരിക്കുന്ന ടാക്സ് പിരിച്ചെടുത്തില്ല, പകരം സ്റ്റേ കൊടുത്തു. എത്ര? 20,000 കോടി. ഞാനന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട്
ഈ മാണി കെ എം മാണി എന്ന് പറയുന്ന ധനകാര്യമന്ത്രി കേരളത്തിലെ സാമ്പത്തിക കുഴപ്പത്തിന് അയാൾ കൂടി ഉത്തരവാദിയാന്ന് പറഞ്ഞു. ഇത് വന്നപ്പോൾ എന്തൊരു വിമർശനമായിരുന്നു? എനിക്കെതിരെ മീറ്റിംഗ് വെച്ചല്ലോ, പാലാൽ മീറ്റിംഗ് വെച്ച് ആരൊക്കെ പ്രസംഗിച്ചേ? സാക്ഷാൽ പി സി ജോർജ് എനിക്കെതിരെ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അന്ന് ഞാൻ പറഞ്ഞൊരു വാക്ക് താങ്കളുടെ മനസ്സിലുണ്ടാവും, മാണിയും വേണ്ട കോണിയും വേണ്ട. ഇത് പറഞ്ഞെന്തിനാ? വെറുതെ പറഞ്ഞതല്ല. കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യത്തിൽ, കേരളത്തിലെ ജാതി മത ബന്ധത്തിൽ ഈ രണ്ട് പാർട്ടികളും നമ്മളെ കൂടെ നിൽക്കാൻ പറ്റിയ പാർട്ടികളല്ല. എന്തുകൊണ്ട്? നമ്മൾ കേരളത്തിൽ ഒരു മതനിരപേക്ഷ ജാതി രഹിത ഒരു മുന്നണിയായി മുന്നണി, ആ മുന്നണിയിൽ ചേരാൻ പറ്റുന്ന ആളുകളിൽ അവർ, അതാ കാര്യം. ആ പാർട്ടീനെ ഇന്ന് കൊണ്ടുവരേണ്ട കാര്യം എന്താ? എന്താ കാര്യം മാണിനിപ്പോൾ കൊണ്ടുവരേണ്ട കാര്യം? ഇടതുപക്ഷ ജനാധിപത്യം ഭൂരിപക്ഷമാണ്. ഈ ഭൂരിപക്ഷമുള്ള മുന്നണിയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. ഒന്ന് പിന്നെ എങ്ങനെയും ഒരു പാർട്ടിയെ കൊണ്ടുവരുന്ന ഒരു ആവശ്യം നമുക്കെന്താ? എന്താ കെ എം മാണിയുടെ പൊതു നിലപാടെന്താ? മാണിയുടെ കോൺട്രിബ്യൂഷൻ എന്താ ഈ ഗവൺമെൻറ്റിൽ? കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാലോ. ഇനി അവരെന്താ ചിന്തിക്കാൻ പോകുന്നത്? നിങ്ങളിതൊക്കെ സ്വപ്നം കാണുക, ആളുകൾ മുഴുവൻ സ്വപ്നത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ കോട്ടയത്തുണ്ടായ ഒരു സംഭവം ഇപ്പോൾ പറയാൻ പോകുന്നത്, കോട്ടയത്തുണ്ടായ സംഭവം കോട്ടയത്തെ പ്രാദേശികമായിട്ടുള്ള ചില ഏർപ്പാടുകളാണ്. അത് വെച്ചുകൊണ്ട് കേരളത്തിൽ മാണി വരുന്നു, മാണി ഈ മുന്നണിയുടെ കൂടെ വരുന്നു, ഇതൊക്കെ സ്വപ്നം കാണുക. ഇതുവരെ സി പി എം മാണി എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞിട്ടില്ല. അത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനമാണ്. അതുകൊണ്ട് അത് ആ വാദം നിരർത്ഥകമാണ്. അതാണ് ഇന്നത്തെ സ്ഥിതി. ഈ കോട്ടയത്ത് പോലും സി പി എം പിന്തുണച്ചപ്പോൾ സി പി ഐ വിട്ടു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സംസ്ഥാന തലത്തിലും മാണിയെ എടുക്കാൻ അല്ലെങ്കിൽ മാണിയെ എൽ ഡി എഫിലേക്ക് വരാനൊരു നീക്കമുണ്ടായാൽ സി പി ഐ ഇതേ നിലപാട് തന്നെ ആയിരിക്കും സ്വീകരിക്കുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു കക്ഷി എടുക്കാൻ സി പി എമ്മിന് വിചാരിച്ചാൽ കഴിയില്ല, സി പി ഐക്ക് വിചാരിച്ചാൽ കഴിയില്ല, കോൺഗ്രസ് എസിന് വിചാരിച്ചാൽ കഴിയില്ല, എൻ സി പിക്ക് വിചാരിച്ചാൽ കഴിയില്ല, ജനതാദളസിന് വിചാരിച്ചാൽ കഴിയില്ല. അവിടെ ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിച്ചെടുക്കാൻ പറ്റില്ല. മുന്നണിയുടെ ഘടന അങ്ങനെയാണ്. ഞങ്ങൾ മുന്നണി ഏതെങ്കിലും പാർട്ടി വേണം തീരുമാനിച്ചു. ഇപ്പം മുന്നണിക്ക് പുറത്ത് നിങ്ങൾ നോക്കിക്കോ, എത്ര പാർട്ടികളുണ്ട്? ഈ പാർട്ടികളിൽ ഇപ്പോൾ നിൽക്കുക, ഒരു പാർട്ടി എടുക്കാൻ നമ്മൾ തീരുമാനിച്ചില്ല. ഇപ്പം ഒരുപാട് കാലമായി നമ്മൾ കൂടെ നടക്കുന്ന പാർട്ടികളുണ്ടല്ലോ, അവരൊന്നും എടുക്കാൻ തീരുമാനിച്ചില്ല. എടുക്കാൻ തീരുമാനിക്കാത്തൊരു ഘട്ടത്തിൽ മാണിയെ സ്പെഷ്യാലിറ്റി റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? അല്ല. അതുകൊണ്ട് അടഞ്ഞ ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ ഇവിടെ ചർച്ചയില്ല, ചർച്ചയ്ക്ക് പ്രസക്തിയില്ല, മാണി എടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾ ആലോചിച്ചിരുന്നു. അപ്പോൾ മാണിയോട് അതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചു, മാണി പറഞ്ഞു ഞാനതിനെ നിഷേധിക്കുന്നില്ല, അങ്ങനെ ആവാൻ സാധ്യതയുണ്ടെന്നാണ് മാണി പറഞ്ഞത്. അതൊക്കെ ഇങ്ങനെ പലരും പലതും പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ആരെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെ ആലോചിക്കാൻ പറ്റുന്നതല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ഒരു ചൊല്ലുണ്ട്, അറക്കൽ ബീവിയെ കെട്ടാൻ മോഹം. അറക്കൽ ബീവി എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയോ, അറക്കൽ ബീവി എന്ന് പറയുക അപ്സരസിനെ പോലെയാണ്, ക്ലിയോപാട്രിയെ പോലെയാണ്. അറക്കൽ ബീവിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അസാധാരണ സൗന്ദര്യം എന്നാണ്. ഉമർ ഖയ്യാമിൻ്റെ കവിതയിലെ മനോ സുന്ദരി ഇല്ലേ, ആ സുന്ദരിയെ പോലെ അറക്കൽ ബീവി എന്നാണ്. അറക്കൽ ബീവിയെ കണ്ടാൽ ചെറുപ്പക്കാർക്കൽ കണ്ടാൽ ഒരു ആഗ്രഹം, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ് ഞാൻ കെട്ടാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു നീ എങ്ങനെ കിട്ടുന്നത്? എല്ലാവരും സമ്മതിച്ചിരിക്കും. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇനി ബീവിൻ്റെ മനസ്സമ്മതം മതിയെന്നാ. ഇതുപോലെ കുറേ ആൾ പറഞ്ഞെടുക്കുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ? അതിൽ ഒരു ഒരു സത്യവുമായിട്ടൊരു ബന്ധുവില്ലാന്ന് വരെ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഈ ബംഗാളിൽ ഇപ്പോൾ സി പി എം സ്വീകരിക്കുന്ന നിലപാട് കോൺഗ്രസുമായി ഒത്തുചേർന്ന് മമതയെ നേരിടുക എന്നുള്ളതാണ്. പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനൊരു ഒത്തുപോകല്ല അവർ ശ്രമിക്കുന്നുമില്ല. സി പി ഐയുടെ ഒരു നിലപാട് എങ്ങനെയാണ് ബംഗാളിലെ ഈ ഒത്തൊരുമയും? അത് അത് ശരിയാണോ ബംഗാളിൽ കോൺഗ്രസുമായി ഒത്തുചേർന്ന് പോകുന്നത് ശരിയാണോ? ബംഗാളിൻ്റെ കാര്യത്തിൽ തന്നെ അന്ന് എടുത്ത നടപടി അത് ഗുണം പിടിച്ചില്ല എന്നുള്ള സത്യം നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വന്നാൽ അറിയാലോ ഗുണം പിടിച്ചില്ല എന്ന്. അതുകൊണ്ട് ബംഗാളിൽ ഒരു പൊതുമയൊന്നും വരാൻ പോകുന്നില്ല. ഒരു കാര്യം ഉറപ്പാം, ഏതായാലും ഇവിടെ കേരളത്തിൽ നിങ്ങൾക്കറിയാലോ, കേരളത്തിൽ നമ്മൾ ഏറ്റവും വലിയ ശത്രു ആരാ? കോൺഗ്രസ്സാ, യു ഡി എഫാ. യു ഡി എഫാ മുഖ്യ ശത്രു. ഇന്ത്യയിൽ വലിയ ശത്രു ആരാ? ബി ജെ പിയാണ്. കേരളത്തിൽ ബി ജെ പി പ്രശ്നമല്ല, നമ്മൾ മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്. ഈ കോൺഗ്രസ് ശത്രുവായി നിൽക്കുന്നതാണ് കേരളത്തിൽ. അപ്പോൾ ഇന്ത്യൻ്റെ പൊതു സ്ഥിതിയിൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ, ആ സന്ദർഭം ഇപ്പോഴല്ലോ, സന്ദർഭങ്ങൾ അതാണ് നമ്മൾ മുമ്പ് സഹായിച്ചത്. ഇത് മുമ്പും ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരെ സഹായിച്ചിരുന്നു ഒരു തവണ. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു ഒരു പിന്നെ നയമുണ്ടായത്, ബാങ്ക് ദേശവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനമുണ്ടായത്, നമ്മളൊരു സമ്മർദ്ദത്തിൻ്റെ പരം മാറ്റാം. അതുപോലെ ഒന്നാം യു പി എ ഗവൺമെൻറ്റും. അതല്ലാതെ കോൺഗ്രസ്സുമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു മുന്നണി എന്നുള്ളത് ഇപ്പോഴും അജണ്ടയില്ലാത്തൊരു കാര്യമാണ്.
നമ്മളിനി വലിയ ചർച്ച ചെയ്യുന്ന കാര്യം. കേരളത്തിൽ ബി ജെ പി ഒന്നുമില്ല എന്ന് പറയുമ്പോഴും പലരും പറഞ്ഞിരുന്നു ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല തുറക്കില്ല എന്ന്. പക്ഷേ അവർ അക്കൗണ്ട് തുറക്കും. ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും ഓരോ ഒന്നൊന്നായി സംസ്ഥാനങ്ങൾ പിടിച്ചു വാങ്ങുകയാണ് അല്ലെങ്കിൽ കീഴടക്കുകയാണ്. അപ്പോൾ ബി ജെ പി അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റുമോ നമുക്ക് കേരളത്തിലും? അല്ല, കേരളവും മറ്റ് സംസ്ഥാനങ്ങളും കൂടി ഒരുപോലെ കാണരുത്. യു പി ഇലക്ഷൻ കഴിഞ്ഞു, പഞ്ചാബ് ഇലക്ഷൻ കഴിഞ്ഞു, ഈ സംസ്ഥാനങ്ങളൊക്കെ ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞല്ലോ. അതിൽ യു പി നിങ്ങൾ ശ്രദ്ധിച്ചോ, യു പിയിൽ ബി ജെ പിക്ക് സീറ്റ് കൂടുതൽ കിട്ടി, പക്ഷേ മറ്റ് കക്ഷികളെല്ലാം ഭിന്നിച്ച് നിന്നപ്പോൾ സീറ്റ് കിട്ടിയത്, മതനിരപേക്ഷ കക്ഷികളിലും മാറി നിന്നപ്പോൾ സീറ്റ് കിട്ടിയത്, പ്രധാനപ്പെട്ട പിന്നെ കക്ഷികളെല്ലാം തന്നെ ഭിന്നിച്ചു പോയി. ഇതവിടെ ഉണ്ടായ സ്ഥിതി. ഈ സ്ഥിതി അപകടകരമാണ്. എന്നാൽ രാജ്യത്ത് ബി ജെ പി സ്വീകരിക്കുന്ന ഫാസിസ്റ്റ് അനുകൂല നടപടികൾ വരുമ്പോൾ ആ നടപടിക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയുള്ളൊരു പൊതു ധാരണ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരുമിച്ച് നിൽക്കാൻ, ഒരുമിച്ച് നിൽക്കുന്ന പറഞ്ഞാൽ മുന്നണിക്കല്ല, കോൺഗ്രസുമായി ഇടതുപക്ഷ പാർട്ടികൾ മുന്നണി എന്നല്ല. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ എന്ത് ഒരു വിഷയത്തിൽ നമ്മൾ ഒരുമിച്ച് വരുന്നല്ലോ. ആ വിഷയം ഈ ഗവൺമെൻറ് ഇതുപോലെ നടപടികൾ തന്നെയാണ്. അല്ലാതെ മുന്നണിയോ നീക്കുപോക്കോ ഈ കോൺഗ്രസുമായി ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ ആരും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ആലോചിക്കുന്ന ഒരു രീതി ഇപ്പോഴില്ല. താനും കേരളത്തിലെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. കേരളത്തിൽ ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി കേരളത്തിലുള്ള വോട്ട് അവരെ എല്ലാ അവരെയും കൂട്ടിയല്ലോ. വെള്ളാപ്പള്ളി നടേശൻ്റെ ബി ഡി ജെ എസ് ഉണ്ടായിരുന്നു, ജാതിമത പാർട്ടികളെല്ലാം കൂടി ഉണ്ടായിരുന്നല്ലോ. എന്താ അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചോ, എത്ര കിട്ടിയത്? പിന്നെ നമ്മൾ സീറ്റ് കിട്ടൂല്ലെന്ന് നമ്മൾ പറഞ്ഞ് ഉറപ്പാണ്, നിയമത്താണ് കിട്ടിയത്. നിയമത്ത് സീറ്റ് ബി ജെ പി കിട്ടിയതിന് ഉത്തരവാദിത്വം ആരാ പറയേണ്ടത്? നിശ്ചയമായ ഉത്തരവാദിത്വം പറയേണ്ടത് യു ഡി എഫാണ്. യു ഡി എഫ് നിയമത്ത് ഇടതുപക്ഷമായിട്ടുള്ള വ്യത്യാസത്തിലായിരുന്നു, നിസ്സാര വീടിൻ്റെ വ്യത്യാസത്തിൽ ഉണ്ടായിരുന്നത്. എന്തായി? യു ഡി എഫിൻ്റെ സ്ഥാനത്തേക്ക് കെട്ടിവെച്ച പണം കിട്ടിയില്ല. ഇവിടെ ഓർമ്മയില്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആത്മാർത്ഥമായിട്ടാണോ ഈ വർഗീയ ശക്തികൾക്കെതിരായി പറയുന്നത്? എങ്കിൽ ആത്മാർത്ഥത തെളിയിക്കണം. തെളിഞ്ഞിട്ടിപ്പം ഇപ്പം തന്നെ കോൺഗ്രസ്സിലെ ചില ആളുകൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ കോൺഗ്രസിൻ്റെ ചില ആളുകൾ പകല് കതറിടും രാത്രി കാവി കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഇത് പലരും കോൺഗ്രസിൻ്റെ പല ആളുകളും ഇപ്പം ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി ക്യൂ നിൽക്കുക. ഇതാവസ്ഥ ഇതൊന്നും കാണാതിരുന്നുകൂടാ. നമ്മുടെ കേരളത്തിന് ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, കേരളത്തിനൊരു മനസ്സുണ്ട്. ആ മനസ്സ് തല്ലിക്കളയേണ്ട മനസ്സല്ല. ആ മനസ്സ് ബി ജെ പിയെ ഒരിക്കലും അനുകൂല മനസ്സല്ല. ആ മനസ്സാണ് നമ്മുടെ കേരളത്തിന് ഏറ്റവും വലിയ ശക്തി. ആ മനസ്സുണ്ടായത് എങ്ങനെയാണ്? നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ നമ്മൾ കേരളത്തിന് നവോത്ഥാന പ്രസ്ഥാനമില്ലേ? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വാഗ്ബളാനന്ദ സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കെ യോഹന്നാൻ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു വലിയ പിന്നെ ജനസഞ്ചയമായിട്ട് വളർന്നു വന്ന അങ്ങനെയാണ്. ആ കേരളത്തിൽ പഴയകാലത്ത് വിവേകാനന്ദം ഭ്രാന്താലയം പറഞ്ഞ കേരളമില്ലേ, ആ കേരളത്തെ ഇതുപോലെ മാറ്റിയെടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ രക്തം ചൊരിഞ്ഞ പാർട്ടി ആരാ? അഭിമാനത്തോടെ വരുന്ന നമ്മളാണ്. നമുക്ക് വേണ്ടിയല്ല, നാടിന് വേണ്ടിയാ. കമ്മ്യൂണിറ്റി രക്തം കൊടുത്താൽ അവർക്ക് വേണ്ടിയില്ല, നാടിന് വേണ്ടിയാ. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനമാണ് നമ്മളെ പ്രസ്ഥാനം. അതിൻ്റെ നന്മയോടെ കിടക്കുന്നുണ്ട്. ആ നന്മ കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ബി ജെ പിക്ക് അത്ര എളുപ്പത്തിൽ ഇവിടെ വന്ന് കയറിപ്പോകാൻ എളുപ്പമല്ല. ഇപ്പം അമിത്ഷാ വന്നിട്ട് തിരിച്ചു പോയല്ലോ. ഈ കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴേ പിന്നെ തന്ത്രങ്ങൾ ഒരുക്കാൻ വന്നതല്ലേ, തിരിച്ചു പോയല്ലോ. എന്താ തിരിച്ചു പോയത്? എന്താ കേരളത്തിലെ സ്ഥിതി? ആ സ്ഥിതി കാണാതിരുന്നുകൂടാ. എന്നതുകൊണ്ട് ബി ജെ പിയെ ഞാൻ തീരെ നിസ്സാരമായി തള്ളുന്നൊന്നുമില്ല. ബി ജെ പി അവരുടെ കുലുസ്ഥിത നയങ്ങൾ കൊണ്ട് കേരളത്തിൽ ഈ ജാതി മത വികാരം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ നേരിടാൻ നമ്മൾ പോവും. അതിനെ നേരിടാനുള്ളൊരു വലിയ ക്യാമ്പയിനിൽ നമ്മൾ പോവും. ജനങ്ങളെ കൂടെ കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്. ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ആളുകൾ നോക്കിക്കൊണ്ട് ജനങ്ങൾ സ്വീകരിക്കും. കാരണം എന്താ? പറയുന്ന ആൾ ഓണസ്റ്റാ നോക്കും. കാപട്ടിക്കാരൻ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആളായിരിക്കണം. ആ വിശ്വാസം ഇങ്ങനെ വരുന്നത് ജനങ്ങളെ കൂടെ പ്രവർത്തിച്ച് അവർക്ക് അനുഭവത്തിലുണ്ടാകുന്ന തെളിവാണ് ആ വിശ്വാസ്യത. ആ വിശ്വാസ്യത നമ്മളിവിടെ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് എളുപ്പമല്ല എന്ന് ഞാൻ വെറുതെയല്ല, ആലങ്കാരിക പ്രയോഗം പറഞ്ഞതല്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്. ബി ജെ പിയുടെ വളർച്ച അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവരുടെ വോട്ട് ഷെയർ കൂടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും പല നിയമസഭാ മണ്ഡലങ്ങളിലും സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ സി പി ഐയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി അവർ രണ്ടാം സ്ഥാനത്ത് വന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ കുറ്റം പറയാമെങ്കിലും
മതേതര നിലപാട് മുന്നോട്ട് വെക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പരാജയമല്ലേ ഈ ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുന്നത്? വർഗീയ ശക്തികളെ നേരിടുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിഴവ് പറ്റിയെന്ന് പറഞ്ഞുകൂടാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്കാര്യത്തിൽ ഇന്നും നിതാന്ത ജാഗ്രത പുലർത്തുന്ന ആളുകളാണ് ഞങ്ങൾ. അതിൽ ചില സന്ദർഭങ്ങളിൽ ചിലത് സംഭവിച്ചെന്നുള്ളതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ തെറ്റുപറ്റാത്ത പാർട്ടിയില്ലാന്ന്. പക്ഷേ ഈ പറയുന്ന വർഗീയത എന്ന് പറയുന്ന വിപത്ത്, രാജ്യം അപകടത്തിൽ കൊണ്ടുപോകുന്ന ഫാസിസ്റ്റ് നയം, അതിനെ നേരിടുന്ന കാര്യത്തിൽ നമ്മളൊരു സന്ധിയില്ല, സന്ധിയില്ലാത്ത പോരാടുന്നത്. ആ സന്ധിയില്ലാത്ത പോരാട്ടത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് രാജ്യത്തെ രക്ഷിക്കാനാണ്. നമ്മളെല്ലാവരും ഇന്ത്യയിലെ പൗരന്മാരല്ലേ? നമ്മുടെ മനസ്സിനകത്ത് എന്താ? നമ്മുടെ മനസ്സിനകത്ത് ഇന്ത്യ നമ്മുടെ മാതാവാണ്. ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ആ മാതാവിൻ്റെ മക്കളാണ്. അതിൽ ജാതിമതം നോക്കിയാണോ നമ്മൾ പെരുമാറുന്നത്? ഒരിക്കലുമല്ല. ജാതിമത ചിന്ത നമ്മുടെ മനസ്സിലെപ്പോൾ വരുന്നത്? ഇപ്പോഴും പുരാണങ്ങളൊക്കെ ഇപ്പം മാറ്റിയെഴുതല്ലേ, നമ്മുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതുക. ഇപ്പം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതുവരെയായിട്ട് ഞങ്ങളെ ഭരിക്കാൻ അനുവദിച്ചില്ലല്ലോ, ഞങ്ങളിപ്പോൾ അധികാരത്തിൽ വന്നിരിക്കല്ലേ, ഞങ്ങളുടെ ചരിത്രം എഴുതട്ടെ. അതിൻ്റെ അർത്ഥം എന്താ? ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ചരിത്രം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി നടന്ന കാര്യങ്ങളിൽ കുറിച്ച് വെക്കുന്ന ചരിത്രം. ഈ ചരിത്രം നമ്മൾ നിർമ്മിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ചരിത്ര നിർമ്മാണം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ചരിത്ര നിർമ്മാണം എന്ന് പറഞ്ഞാൽ? കഥ എഴുതും പോലെ എഴുതുക ചരിത്രം. അപ്പോൾ രാജ്യത്തിൻ്റെ ചരിത്രത്തെ അവർക്കനുകൂലമായി മാറ്റുന്നു, രാജ്യത്തിൻ്റെ സംഭവ വികാസങ്ങൾ അവർക്കനുകൂലമായി മാറ്റുന്നു. എന്തിന്? നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് നമ്മൾ പാടി നടന്നിരുന്ന ഒരുപാട് പുരാണങ്ങളെല്ലാം അത് ശാസ്ത്രമാണെന്നിപ്പം പറയുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ നന്മകളും അവർ കൊണ്ടുപോയി അവരതാക്കി മാറ്റുക. അവരതാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? നമ്മുടെ രാജ്യത്തിൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു എന്ന് പറയുന്നുണ്ടല്ലോ, ഹിന്ദു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വലിയ ഗമ്യമുള്ള ആൾപ്പാണല്ലോ. എന്താ ഹിന്ദു? ഹിന്ദു പറഞ്ഞാൽ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട മനുഷ്യരല്ലേ ഹിന്ദു? നമ്മുടെ രാജ്യത്തിൽ ആദ്യം വന്ന ആര്യന്മാരുടെ വരവില്ലേ? ആ കാലഘട്ടം മുതൽ ഇന്ത്യയുടെ ചരിത്രം, ആ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മളെ പരിശോധിക്കുന്ന അവസരത്തിൽ നമ്മൾ ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണ്ടേ? അന്നെന്താ നമ്മുടെ ജാതിൻ്റെ പേരിൽ മനുഷ്യനെനിക്ക് ഇത്ര ക്രൂരമായി ചെയ്യലുണ്ടോ? ഇപ്പോഴെന്താ, ഒരു കറുത്ത വർഗ്ഗക്കാരൻ ദളിതനാണെങ്കിൽ പഠിച്ചുകൂടാന്ന് പറയുക? ഇപ്പം 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഒരു മിടുക്കനായ പയ്യൻ, അവൻ നന്നായി പഠിക്കുന്നൊരു പയ്യനായതുകൊണ്ട് അവൻ പഠിക്കാൻ പാടില്ല. കാരണം എന്താ? അവിടുത്തെ വലിയ വലിയ ആളുകൾ ഇവനെപ്പോലെ പഠിക്കുന്ന ആളുകളല്ല. ഒരു ചെറുപ്പക്കാരൻ പഠിച്ചു കയറാൻ പാടില്ല. ഈ കേരളമല്ലേ നിങ്ങൾ നമുക്കെല്ലാത്തിനും മുൻകൈ? നമ്മുടെ രാജ്യത്തിനൊരു രാഷ്ട്രപതിയെ സംഭാവന ചെയ്ത് കേരളമല്ലേ ഒരു ദളിതനാ? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സുപ്രീം കോടതി ഒരു ചീഫ് ജസ്റ്റിസിനെ കൊടുത്ത് കേരളമല്ലേ? കേരളം അതെങ്ങനെയാണ് വളർന്നു വന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്ഥാനങ്ങളാണ്. നമ്മളിവിടെ എ ടി എമ്മിൽ ഇപ്പോൾ ഒരു പാവപ്പെട്ടവൻ കാശെടുക്കും, 100 രൂപ ATM എടുക്കാറ്. ഞാൻ എങ്ങനെ എടുക്കാറുണ്ട്? മരുന്ന് വാങ്ങാൻ കാശ് വേണം. ഇപ്പോഴെന്താ 100 രൂപ എടുക്കാൻ പോയാൽ നിങ്ങൾ എത്ര കൊടുക്കണം? നിങ്ങൾ ATM ഉപയോഗിക്കുന്നതിന് ചാർജ് എത്ര കൊടുക്കണം? എന്താ സ്ഥിതി? കൊള്ളിയല്ലേ നടക്കുന്നത്? പാവപ്പെട്ട മനുഷ്യരെയാണ് കൊള്ളാം. ഇതിനുള്ള കാശുകാർ കിട്ടുന്നത് റിലയൻസ് പോലുള്ള വലിയ കമ്പനിക്കാർക്കാണ്. പാവങ്ങളെ കൊള്ളിയടിച്ചിട്ട് പണക്കാരനെ കൊണ്ട് വലിയ പണക്കാരനാക്കുക ഈ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വേട്ടക്കാരനെ കൂടിയാണ് ഈ ഗവൺമെൻറ്. ഇരകൾക്കൊപ്പമല്ല. ഇപ്പോൾ കേന്ദ്രം നോട്ട് നിരോധിച്ചു, കേരളത്തിലുള്ള ജനങ്ങളും അത് അംഗീകരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അതനുസരിക്കേണ്ടി വന്നു. BJP ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഇതുപോലുള്ള നയങ്ങളുമായിട്ട് മുന്നോട്ട് പോയെന്നുമിരിക്കും. ഇതിനെയൊക്കെ എതിർക്കാൻ കേന്ദ്ര തലത്തിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ LDF ഉണ്ട്, CPM ഉണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ട്, ശരിയാണ്. പക്ഷേ BJP ഒരു എതിരാളി കേന്ദ്ര തലത്തിൽ ആരാണ്? ഓരോ സമയത്തും ആ രാജ്യം നേരിടുന്ന വെല്ലുവിളിക്കെതിരായി നമുക്കൊരു വലിയ ഭിത്തി പണിയണം. ആ ഭിത്തി പണിയുന്നതിന് ആ വിഷയത്തിൽ ഒരു സബ്ജക്റ്റിൽ ഭിത്തി പണിയാൻ നമുക്ക് പലർക്കും യോജിക്കേണ്ടി വരും. ചില വിഷയങ്ങളിൽ ഇപ്പം കോൺഗ്രസ്സുകാർ നമ്മളും ഒരു വിഷയത്തിൽ ഒരുപോലെ പറയല്ലോ. ഇപ്പോൾ CPM അഖിലേന്ത്യാ സെക്രട്ടറി യെച്ചൂരി പാർട്ടി ആഫീസിൽ കടന്നു കയറിയിട്ട് യെച്ചൂരിനെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ്. ചിലരുടെ കേസല്ല അത്. ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആഫീസിൽ പോലീസിൻ്റെ ഈ വലയത്തിനുള്ളിലൂടെ കയറി. ആരാ കയറിയിരിക്കുന്നത്? ഇവർ പറയുന്ന ഹിന്ദു മഹാസഭ, ഏത് സഭയാലും തിരക്കുള്ള ഏതായാലും സംഘപരിവാറാണല്ലോ, അവർ കയറി ആക്രമിക്കാൻ ശ്രമിച്ചു. അതിനെ നിസ്സാരമായി കാണാം. നമ്മളെ പ്രധാനമന്ത്രിയെ അപലപിച്ച് ഞാൻ കണ്ടില്ല. അപലപിച്ചോ? പ്രധാനമന്ത്രി അപലപിച്ചില്ല. നിങ്ങൾ നോക്കണ്ടേ, നമ്മൾ ഏത് രാഷ്ട്രീയക്കാരനെയും ഏതാണ്ട് ഒരേ ബഹുമാനത്തോടെ കാണുന്ന ആളുകളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ. ഞാൻ ചോദിക്കട്ടെ, അവിടെ പോകുന്നവൻ അവരെങ്കിൽ എന്താ ആയതുള്ളൂ എന്നറിയോ? ഒരു കത്തിയെടുത്ത് കുത്തി എന്ത് ചെയ്യും? മഹാത്മാഗാന്ധിനെ പൂജിക്കാൻ വേണ്ടി പോയി അയാളെ പോയി നമസ്കരിക്കാൻ വേണ്ടി പോയ ആളെ വെടിവെച്ച് കൊന്നത് അതല്ലേ നമ്മുടെ രാജ്യം? മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദുവല്ലേ?
രാമ 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 എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്, നാമജപം ജപിച്ച് പോകുന്നത് മഹാത്മാഗാന്ധി അല്ലേ? ആ ഗാന്ധിയെ പോയി തൊടാൻ വേണ്ടി പോയ ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞ് പോയ വിദ്വാനല്ലേ? അവനെ വെടിവെച്ച് വന്നത് എന്താ? ഈ യെച്ചൂരിയെ പോലുള്ള ഒരു സഖാവിനെ, ഏതായിക്കോട്ടെ ഒരു പൊതുപ്രവർത്തകനെ അവിടെ പോയി ആക്രമിച്ചു വല്ലതും നടന്ന് എന്ത് ചെയ്യും? അതുപോലും നിസ്സാരപരിക്കരില്ല. എന്നിട്ടോ ഇപ്പം പിടിച്ചിരിക്കുന്ന പേരിന് പിടിച്ച ആളെ പേരിൽ കേസെന്താ? എനിക്കറിയില്ല എന്താ കേസ് ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ കനയകുമാർ എന്ന് പറയുന്ന ജെ എൻ യുവിലെ ചെറുപ്പക്കാരനല്ലേ, പഴയ എ ഐ എസ് എഫിൻ്റെ നേതാവ്, അവനെ പിടിച്ച് പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോകുമ്പോഴാണ് കറുത്ത കോട്ടിട്ട് ആർ എസ് എസ് വക്കീലന്മാർ അടിച്ചവനെ പരുവത്തിലാക്കിയില്ലേ? അവസാനം അവർ പറഞ്ഞ വാക്ക് കേട്ടിനാ, അവനെ മൂത്രമൊഴിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഇത്ര ക്രൂരമായി പെരുമാറുന്ന, നിയമത്തെയും നീതിയെയും വെല്ലുവിളിക്കുന്ന ഒരു ഭരണാധികാരിയല്ല അവിടെ ഇരിക്കുന്നത്, എന്താ അവരെക്കുറിച്ച് പറയേണ്ടത്? അതുകൊണ്ട് ആ ഭരണാധികാരി വർഗത്തിൻ്റെ നയങ്ങൾക്കെതിരായി രാജ്യത്തൊരു വലിയ പോരാട്ടം വരും, ജനങ്ങൾ സ്പോണ്ടേനിയസായി ഉണരും. നിങ്ങളതൊന്നും കണക്കാക്കണ്ട. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ചെറിയ ചെറിയ വിഭാഗങ്ങൾ വന്ന്, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ വന്ന് അവസാനം രാജ്യമാകെ ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു വന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ എന്തും ചെയ്ത് രക്ഷപ്പെടാം എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ കാലം അതിന് മറുപടി പറയുന്നത് ഞാനിപ്പോൾ പറയുന്നുള്ളു. പലയിടത്തും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, സി പി ഐക്കാർ കപട ആദർശവാദികളാണ്, അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെ ഒന്നൊരു തർക്കം ഇപ്പോഴില്ലല്ലോ. ഇതൊക്കെ ആരെങ്കിലും പറയുന്ന കാര്യങ്ങളല്ലേ? ഈ വാക്കുകളൊക്കെ പറയുന്ന ആധികാരികമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? ഇപ്പോൾ ഫേസ്ബുക്കിൽ ദിവസേന വരുന്നതിന് മറുപടി പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ് വരുന്നത്? ഇതൊക്കെ വരുന്നതിന് എഴുതുന്ന ആളുകൾക്ക് വല്ല ആധികാരിക ഇതുണ്ടോ? ഇല്ലല്ലോ. പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്, അവർ പറയുന്നതാ. മറ്റ് കപട ആദർശവാദികൾ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ വരുന്ന താങ്കളിപ്പോൾ ഉന്നയിച്ചത് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ ഫേസ്ബുക്ക് ഇപ്പോൾ നോക്കുന്നതാ, ഫേസ്ബുക്കിൽ ഇങ്ങനെ പലതും വരും, അതിനെ തിരിച്ചും മറിച്ചും പറയുന്നുണ്ട്. അതിനൊന്നും മറുപടി പറയാനേ പറ്റില്ല. മറുപടി നല്ലതുമല്ല. ആദർശം എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ആദർശം എന്ന് പറയുന്നത് പ്രവൃത്തിയിലൂടെ ജനങ്ങൾ തരുന്ന ഒരു മേലങ്കി ആദർശം ജനങ്ങളാണ്. ജനങ്ങൾ പറഞ്ഞപ്പോൾ സി എച്ച് ഒമേനോൻ കേരളത്തിലെ മുഖ്യമന്ത്രി, ഏഴര വർഷക്കാലം മുഖ്യമന്ത്രിയാണ്. സി എച്ച് ഒമേനെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞു കേരളം കണ്ട് ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണ്. ജനങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ജനങ്ങൾ പറയുന്നത്? ജനങ്ങളെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്ത് പറയുക, ഈ കേരളം കണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളുടെ പട്ടിക ആ കാലത്തായിരുന്നു. അതുകൊണ്ട് പറയുക. ഇങ്ങനെ ഓരോ ആളുകളില്ലേ? ആദർശം എന്ന് പറയുന്നത് ഇത് ആരെങ്കിലും പിന്നെ ചാർത്തി തരുന്ന ഒരു ഏർപ്പാടല്ല, നമ്മൾ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്തത്. കേരളത്തിൽ നടത്തിയത് നമ്മൾ പ്രവർത്തനത്തിലൂടെ തന്നെയാണ്. എത്ര വിഷമിച്ച് പ്രവർത്തിച്ചിരുമ്പോൾ നമ്മൾ വന്നതാ. നമ്മൾ കേരളത്തിൽ പാർട്ടി ഭിന്നിച്ചപ്പോൾ നമ്മൾ പാർട്ടി എന്തായിരുന്നു? ആ പാർട്ടിയെ മെല്ലെ മെല്ലെ പൊക്കി പൊക്കി കൊണ്ടുവന്നതല്ലേ? അത് പ്രവർത്തനത്തിലൂടെ പൊക്കി കൊണ്ടുവന്നതാ. അത് ആദർശ ശുദ്ധി ഉണ്ടെന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ടാ. ഇപ്പോഴും ജനങ്ങൾ പറയുന്നല്ലോ കൊള്ളാം. എന്താ കൊള്ളാന്ന് പറയുന്നത്? കൊള്ളാന്ന് പറയുന്നത് നന്മയുടെ ഭാഗമുള്ള ഉണ്ടാ. നന്മയാണ് പ്രശ്നം. ആ നന്മ പലർക്കും തിന്മയായിട്ട് മനസ്സ് തോന്നും. അത് തോന്നുന്ന വോട്ടറെ പറ്റി കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇല്ല. ഈ ഫേസ്ബുക്കിൽ എഴുതുന്ന ഗ്രൂപ്പുകളെ പറ്റി പറഞ്ഞപ്പോൾ നിരന്തര വിമർശനത്തിന് വിധേയമാകുന്ന പല കാര്യങ്ങളും ഫേസ്ബുക്കിൽ വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ ഒരു പേയ്മെൻറ്റ് സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന് തുടങ്ങി ഒരു എം എൽ എയുടെ മകളുടെ ആഡംബര വിവാഹം വരെ ഫേസ്ബുക്കിൽ വിമർശന വിധേയമാകുന്നു. ഇത്തരം ചില സന്ദർഭങ്ങളിൽ സി പി ഐക്കും തെറ്റ് പറ്റിയിട്ടില്ലേ? അല്ല, ഞാൻ പറയാലോ, ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ വിവാദം വന്നത്. ആ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറ്റവാളികളായ ആളുകളെ അപ്പോൾ പുറത്താക്കിയല്ലോ. ഇപ്പം ഇതുപോലെ എത്ര പാർട്ടികളെക്കുറിച്ച് ഇങ്ങനെ ആക്ഷേപം വന്ന്, കേരളത്തിൽ എത്ര പാർട്ടികളെക്കുറിച്ച് ആക്ഷേപം വന്ന്, ഒരാൾ പേര് നടപടി എടുത്തോ? വിരല ചൂണ്ടിയോ? ഇല്ലല്ലോ. എന്താ ചൂണ്ടാത്? അപ്പം ഈ പറയുന്ന ആളുകൾ നല്ലത് ചെയ്യുന്ന ആളുകളെ തന്നെ മേലെ കയറും, മറ്റേ പറയില്ല. ഞങ്ങൾ ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് സീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന വിഷയമില്ലേ, ആ വിഷയത്തിൽ അന്ന് പറഞ്ഞ് പേയ്മെൻറ്റ് സീറ്റാണെന്ന് പറഞ്ഞ്, പേയ്മെൻറ്റ് സീറ്റല്ല, പേയ്മെൻറ്റ് സീറ്റാണെങ്കിൽ പൈസ നമുക്ക് തരില്ലേ വേണ്ടത്? ഞാൻ ഇന്ന് പാർട്ടി സെക്രട്ടറിയാണ്. ഞാൻ ഒപ്പിട്ടിട്ട് തെരഞ്ഞെടുപ്പ് ചെലവിന് കൊടുത്തത് 30 ലക്ഷം രൂപയുടെ ചെക്ക്, അതിന് പുറമെ 10 ലക്ഷം രൂപ ക്യാഷായിട്ട് കൊടുത്തു. ആ 40 ലക്ഷം രൂപ കൊടുത്ത ഒരു സ്ഥാനാർത്ഥി പേയ്മെൻറ്റ് സീറ്റാണെങ്കിൽ സ്ഥാനാർത്ഥിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കണോ? അതിനെയായ പേയ്മെൻറ്റ് ഇങ്ങോട്ട് തരേണ്ടത്? എന്താ വിഷയം? ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ പറ്റിയ പാർട്ടി സ്വീകരിക്കേണ്ട നടപടി ചട്ടങ്ങൾ ലംഘിച്ചതാ പ്രശ്നം. അതിന് പേര് നടപടി എടുക്കുഞ്ഞത്? എന്നാൽ മറ്റവർത്തോ? ഒന്നുമില്ലല്ലോ. മറ്റു പലരെയും പേരിലോ ഇങ്ങനെ ആക്ഷേപം വന്നില്ലേ? വന്ന് വല്ല നടപടി സ്വീകരിച്ചോ? ഇല്ല. വേറെന്താ പറഞ്ഞ്? ഒന്നുമില്ലെന്ന്. കേട്ട കൂട്ടറോ ഉണ്ടായിരുന്നു. നമ്മൾ നടപടിയെടുത്ത് നമ്മളോ? നമ്മൾ കുറ്റക്കാരി. ഇതാണല്ലോ സ്ഥിതി. കല്യാണത്തിൻ്റെ കേസ്, നമ്മൾ കല്യാണത്തിൻ്റെ പൊതുവിൽ ഒരു ധാരണയുണ്ട്, നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആരെങ്കിലും മാതൃക കാണിക്കണമെന്നാണ് ഏത് കാര്യത്തിനും. താങ്കൾക്കറിയോ എനിക്കൊരബദ്ധം പറ്റി,
ഈ അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മളെ കല്യാണത്തിന് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോകേ, പോയല്ലേ അവിടെ എന്താ നടക്കുന്നത് പറയാൻ കഴിയും. ഞാനൊരു കല്യാണത്തിന് പോയി, കല്യാണത്തിന് ആരെ കല്യാണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ആ കല്യാണത്തിന് പോയപ്പോൾ അവിടുത്തെ ആഡംബരം കണ്ടപ്പോൾ എനിക്കാകെ വല്ലാതെ വിഷമായി. ഞാൻ അപ്പം ഇറങ്ങിപ്പോയി, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ല. എന്താ വന്നതെന്നറിയോ ഫേസ്ബുക്കിൽ? അപ്പോൾ ആഡംബര കല്യാണം പന്നീനും പങ്കാളിയായി. എൻ്റെ പങ്കാളിത്തം അത്രയേ ഉള്ളൂ എന്ന് വെച്ചോ. എനിക്ക് മൂന്ന് മക്കളെ ഉണ്ടായിരുന്നു, മൂന്ന് മക്കളാണ്, മൂന്ന് മക്കളെ കല്യാണം കഴിച്ച്. ഒരു പവൻ സ്വർണം നമ്മൾ വാങ്ങിയിട്ടില്ല, ഒരാഡംബരം ഉണ്ടായില്ലല്ലോ. സകല നേതാക്കന്മാരും വന്നതല്ലോ, ഒരാഡംബരം ഉണ്ടായില്ലല്ലോ. ആദ്യത്തെ കല്യാണത്തിന് എൻ്റെ മൂത്ത മകൻ്റെ കല്യാണത്തിന് എല്ലാവർക്കും ഓരോ ഗ്ലാസ് ചായ കൊടുത്ത്, രണ്ട് ബിസ്ക്കറ്റും. രണ്ടാമത്തെ കല്യാണത്തിനോ? രണ്ടാമത്തെ കല്യാണത്തിന് എല്ലാവർക്കും ഓരോ ഗ്ലാസ് പായസം കൊടുത്ത്. രണ്ട് മക്കൾ കൂടിയുള്ള കല്യാണം രണ്ടാമത്തെ, രണ്ട് മക്കളുടെ കല്യാണം ഒരുമിച്ചായിരുന്നു. എനിക്ക് ആകെ ചിലവായത്ര എന്നറിയോ? രണ്ട് മക്കൾ കല്യാണത്തിന് കൂടിയിട്ട് ഹോൾ വാടക എല്ലാം കൂടിയിട്ട് ചിലവായ 42,000 രൂപ. കല്യാണത്തിന് ആകെ ഡ്രസ്സും എല്ലാം കൂടി ചിലവായതാണ്. അതും നടന്നാൽ കല്യാണം അത്. ആ കല്യാണം കൊണ്ട് വലിയ ദോഷം ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ അല്ല, നമ്മളടുത്ത് പിന്നെ കാശില്ലെന്ന് വെച്ചോ? കാശില്ല, നമ്മളടുത്ത് അങ്ങനെ ചിലവാക്കാനും കാശില്ല. ഉണ്ടെങ്കിൽ ചിലവാക്കില്ല, അത് വേറെ കാര്യം. ഉണ്ടെങ്കിൽ ചിലവാക്കില്ല. ഞാനന്ന് എം പി ആയിരുന്നു പറഞ്ഞ് എം പി സ്ഥാനത്ത് വിട്ടു വരുമ്പോൾ എനിക്ക് 39,000 രൂപ കടവായിട്ട് ഞാനിങ്ങോട്ട് വന്നത് ഡൽഹിയിൽ നിന്ന്. അത് വേറെ കാര്യം, അതൊന്നും ഞാൻ പറയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഓരോരുത്തർ, പക്ഷേ ഈ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന എന്താ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നടന്നു പോകുമ്പോൾ അവൻ്റെ ഓരോ ചലനങ്ങളും ജനം ശ്രദ്ധിക്കും, അവൻ്റെ ഓരോ പ്രവർത്തനവും ജനം ശ്രദ്ധിക്കും, അവരുടെ ബന്ധങ്ങൾ ജനങ്ങളറിയും. നമ്മൾ പോകുമ്പോൾ നമ്മളെ പിന്നാലെ 1,000 കണ്ണുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കണം. ജനത്തിൻ്റെ മുമ്പിൽ നമ്മൾ പരിഹാസ്യരാവാൻ പാടില്ല. ജനത്തിൻ്റെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് വരാൻ പാടില്ല. അത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും സ്വീകരിക്കേണ്ട ഒരു കടമയാണ്. കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ ഇതൊക്കെ വേണം. ഞാനിവിടെ പാർട്ടിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരിക്കുമായിരുന്നു. ഇവിടെ പി കെ വാസുദേവൻ നായർ സെക്രട്ടറി, വെളിയം ഭാർഗവനും ഞാൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരാ. ആ ഘട്ടത്തിലാണ് എനിക്ക് ഒരു പാർട്ടി സഖാവ് ഒരു വാച്ചനെ കൊണ്ടുതന്നത്. വാച്ച് എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ മാതിരിയുള്ള ചെയിനുള്ള വാച്ചാണ്. ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്, അയാളെ മകൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്. എന്നോട് അത്ര പ്രിയപ്പെട്ടൊരു സഖാവാണ്. ഞാൻ ഈ പ്രസന്റേഷനൊന്നും സ്വീകരിക്കില്ല, പക്ഷേ അയാൾ കുടുംബത്തിലൊരാളെപ്പോലെ ഞാൻ ആ വീട്ടിലൊക്കെ പോകുന്നതും അങ്ങനെയൊക്കെ ബന്ധമുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങേരി ഇത് കൊണ്ടുതന്നു. രാവിലെ ഓഫീസിൽ കൊണ്ടുവന്ന് ഞാൻ മുകളിൽ താമസിക്കുക ഓഫീസിൽ പോയിരി. എൻ്റെ കൈ കൊണ്ടുവന്ന് കിട്ടി. എൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു, റഷ്യൻ്റെ വാച്ച്, പോൾജോട്ട്. അത് മാറ്റി വെച്ച് കെട്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങുക ചായ കുടിക്കാൻ, രാധാകൃഷ്ണൻ്റെ തട്ടുകടയിലേക്ക്, കുടിക്കടയിലേക്ക്. ആ വരുന്ന വരവിലാണ് പിന്നെ ആശാൻ നിരകയിൽ വരുന്നത്. എവിടെ പോന്ന്? ഞാൻ പറഞ്ഞു ചായ കുടിക്കാൻ പോവാ. ഓ, ചായ കുടിക്കാൻ പോവാ, ആ എന്നാൽ പോയിട്ട് വാ. അപ്പോൾ ഒന്നിനെ പറഞ്ഞ്, ഓ സ്വർണത്തിൻ്റെ വാച്ച് കെട്ടിയാ പോകുന്നു. അപ്പം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, എനിക്കപ്പോൾ ഷോക്കായിരുന്നു, ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ്. അത് ഞാൻ നേരെ പോയിട്ട് മേലെ പോയി ആ വാച്ചടിച്ച് വെച്ച് ഇതിങ്ങോട്ട് ഇറങ്ങി. ആശാൻ എന്നെ കാണുന്നതിനേക്കാളും പ്രധാനം ഈ വാച്ച് കണ്ട്. ഒരു ചില്ലറക്കാരിയല്ലത്, പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട ഏറ്റവും വലിയ കാര്യത എന്നെ എല്ലാവരും എങ്ങനെ നോക്കുന്ന, ഏത് വാച്ച് കിട്ടുന്ന ജനത്തിനറിയാം, ഏത് ചെരുപ്പിടുന്നതെന്നറിയാം, ഏത് മുണ്ടുടുക്കുന്ന, ഏത് ഷർട്ട് ഇടുന്നത് ജനത്തിനറിയാം. ഇതൊക്കെ ജനം നോക്കുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകന് ഒരുപാട് പരിമിതി ഉണ്ടെന്ന് മനസ്സിലായിക്കൊള്ളു. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായ രാജ്യത്ത് ഇഷ്ടംപോലെ കമേഴ്സ്യൽ ഗുഡ്സ് വന്നിട്ടുണ്ടാവും. അതൊന്നും വാങ്ങാൻ പൊതുപ്രവർത്തനം പറ്റില്ല. നിങ്ങൾക്കിപ്പം ചൂട് കൂടുതലാണെന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനം വീട്ടിൽ കൊണ്ടുപോയി എ സി ഫിറ്റ് ചെയ്താലോ? പാവപ്പെട്ട മനുഷ്യരിവിടെ ഒരു ഫാന് പോലും ഇല്ലാതെ കടിയുക. നിങ്ങൾ എ സി പോയി ഒപ്പിച്ച് നാളെ വന്നിട്ട് ഗംഭീരമായി പ്രസംഗിക്കുക, പാവപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടിതാ ഞങ്ങൾ പ്രസ്ഥാനത്തിൽ വന്ന്, എന്ത് ന്യായം അത്? മനസ്സിൽ കളങ്കം വെച്ചുകൊണ്ട് പെരുമാറാൻ പാടില്ല. ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു മർമ്മമാണ്. അത് നോക്കിയില്ലെങ്കിൽ അയാൾക്ക് കമ്മ്യൂണിസ്റ്റായിട്ട് നിലനിൽക്കാൻ കഴിയില്ല. പക്ഷേ ഇത്തരം നിലപാടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ വളരെ ലളിതമായി ഒരു പൊതുപ്രവർത്തനം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുക്കുന്ന എത്ര രാഷ്ട്രീയക്കാർ, അല്ലെങ്കിൽ എത്ര കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് കേരളത്തിലുണ്ട്? അതിനൊരു കണക്കെടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ കുറേ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കേട്ടോ, ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. പിന്നെ അതിൽ നിന്നും വ്യതിചലിക്കുന്ന കുറേ പേരുണ്ട്. അവരെയൊക്കെ ഒന്ന് ഈ വഴിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് പറ്റിയ ഒരു ചർച്ച നാട്ടിൽ വരുന്ന നല്ലതാണ്. നമ്മൾ പോയിപ്പോൾ വലിയ ഹോട്ടലിൽ പോയി അവിടെ രാജകീയമായി ഭക്ഷണം കഴിച്ച് എമ്പൊക്കെ വിട്ട് വരുമ്പോൾ ഈ പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം അത് കറങ്ങി തന്നാലോ? അത് നമ്മളെ മനസ്സിനെ നോവിക്കില്ലേ? നോവണം മനസ്സ്. അങ്ങനെ നോവുന്ന ഒരു പാരമ്പര്യത്തിനാണ് നമ്മൾ വന്നത്. അങ്ങനെ മനസ്സ് പോകുന്ന ആളുകളായി പ്രസ്ഥാനത്തിന് മുമ്പ് ഇടുന്ന അടിച്ച ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനം പിന്നെ രാജിവെച്ചതിന് ശേഷം ഒരു സാധാ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ പോയാൾ ആ സി എച്ച് എമ്മിനാണ്. തൃശ്ശൂരിൽ
തൃശ്ശൂരിലെ പൂരപ്പറമ്പത്ത് മീറ്റിംഗ് നടക്കുമ്പം ഈ കപ്പലടി കുറിച്ചുകൊണ്ട് ഒരു പേപ്പറും വിരിച്ച് പ്രസംഗിക്കുന്ന ആളാ അച്ചോമനോ. ആലോചിക്കാൻ പറ്റുമോ അങ്ങനെ ഒരാളെ കുറിച്ച്? കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ആള്, ഇപ്പം പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറായാലും പിന്നെ കാർ വേണമല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റ് ആകും പിന്നെ കാർ ഉറപ്പല്ലേ? ഈ അവസ്ഥ മാറിയില്ലേ? അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. ആർഭാടം, ആഡംബരം, അതിമോഹം ഇതെല്ലാം മനസ്സിനെ ബാധിച്ചാൽ അവൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പേര് ഉച്ചരിക്കാൻ പറ്റാത്ത ആളുകളായി മാറുമെന്നുള്ളതാണ് സത്യം. ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്, സി പി എം ആണോ സി പി ഐ ആണോ യഥാർത്ഥ ഇടതുപക്ഷ പാർട്ടി? രണ്ടും ലെഫ്റ്റ് പാർട്ടിയാണ്. സി പി ഐയും സി പി എമ്മും ലെഫ്റ്റ് പാർട്ടിയാണ്. യഥാർത്ഥ എന്ന് പറയുന്ന നിലയിൽ അർത്ഥമില്ലല്ലോ. രണ്ടും ലെഫ്റ്റ് പാർട്ടിയാണ് സി പി ഐയും സി പി എമ്മും. രണ്ടും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. രണ്ട് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് രണ്ട് പാർട്ടിയും സ്വീകരിക്കുന്നത്. രണ്ട് പാർട്ടി അതേ ഐഡിയോളജി, ഐഡിയോളജിയിൽ വ്യത്യാസമൊന്നുമില്ല, പ്രവർത്തന രീതിയിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഐഡിയോളജിയിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് ഏതാണ് നല്ല ഇടതുപക്ഷം എന്ന് ചോദിക്കുന്നതിൽ വലിയ പ്രസക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടും ലെഫ്റ്റ് പാർട്ടിയാണ്, രണ്ടും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുള്ള പാർട്ടിയാണ്. ഈ രണ്ട് പാർട്ടികളും ചേർന്നിട്ടാണ് നമ്മുടെ രാജ്യത്തൊരു ബദൽ എന്ന കാര്യം ആലോചിക്കുന്നത്. ഭിന്നിപ്പിനുള്ള ഭാഗത്തിന് പകരം യോജിപ്പിനുള്ള മാർഗം കൂടുതലുണ്ടാവുക. അങ്ങനെ യോജിച്ച പ്രസ്ഥാനം ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയിലെ മറ്റ് പാർട്ടികൾ നമ്മളോട് ആകർഷിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുമെന്നാണ് പ്രതീക്ഷ. എന്തെങ്കിലും ഈ സി പി ഐയും സി പി എമ്മും ഒരു പാർട്ടിയായിരുന്നു ഭിന്നിച്ചു വീണ്ടും ഒന്നിക്കാൻ എന്നുള്ള എന്തെങ്കിലും സാധ്യതയുണ്ട്? അല്ല, യോജിച്ച പ്രവർത്തനത്തിൽ കൂടുതൽ ലയിച്ചു പോയാൽ പിന്നെ നമുക്കൊരു കാലം നമ്മൾ യോജിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇടതുപക്ഷ പാർട്ടികൾ പ്രധാനമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ യോജിച്ച് ഒരു മനസ്സായി മുന്നോട്ട് വരുമ്പോൾ അവസാനമായി നമുക്ക് ഒരുമിച്ചൊരു പാർട്ടിയാവുമെന്ന ചിന്തയിലേക്ക് വരുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇന്നല്ല, അത് വരണം എന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാവണം, എങ്ങനെയായിരിക്കണം എന്ന് ജീവിച്ച് കാണിച്ചു തരികയാണ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. മുന്നോട്ടുള്ള വഴികളിലും എല്ലാ ആശംസകളും. വളരെ സന്തോഷം.